ശ്രീ അൻവർ ഇന്നിപ്പോ ഈ മോഹൻദാസിന്റെ നിങ്ങളുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വാർത്താക്കുറിപ്പ് വന്നതിൽ ഒരു കാര്യം കൂടിയുണ്ട് അങ് ഇന്നലെ പറയുകയുണ്ടായി എ ഡി ജി പിയുടെ വാറോല വായിക്കുന്ന പണിയാണ് പിണറായി എടുക്കുന്നതെന്ന് അങ്ങനെയല്ല ജില്ലാ നേതൃത്വവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു അവിടെ നിന്ന് പാർട്ടി തലത്തിൽ തന്നെയുള്ള അന്വേഷണവും പരിശോധനയും അതിന്റെ ഭാഗമായുള്ള വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്ന് അങ്ങനെ വരുമ്പോ ഈ വാറോല വാദം തള്ളുകയാണ് അത് പാർട്ടി സെക്രട്ടറി പറയുന്നത് പച്ചക്കള്ളാണ് പാർട്ടിക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ ട്വൻറ്റി ഫോറിൻ്റെ ആളുകളെ ഒന്ന് കൊണ്ടോട്ടി പോയി സ്വകാര്യത്തിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ അവിടുത്തെ പാർട്ടി സഖാക്കളോട് പബ്ലിക്കായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ സ്വകാര്യത്തിൽ അന്വേഷിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ വസ്തുതയുണ്ടെന്ന് അങ്ങനെ പാർട്ടിയോട് ജില്ലാ കമ്മിറ്റിയോട് അങ്ങനെ ഒരാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ റിപ്പോർട്ട് വരില്ല അതിപ്പോൾ സാഹചര്യം വച്ചാൽ ജില്ലാ സംബന്ധിച്ച് അങ്ങനെ അല്ലാതെ പറയാൻ ശരി ശരി ഞാൻ ഞാൻ ചോദ്യം ചോദ്യം ചോദിക്കുന്നു ചോദിക്കുന്നു ചില മാധ്യമ വാർത്തകൾ വന്നത് അങ്ങേടേയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒരു സി പി എം സംസ്ഥാന സമിതി അംഗം അദ്ദേഹം ഗൾഫിലായിരുന്നു അവിടെ ഒരു വ്യവസായ സംരംഭകനുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നു അവിടെ ഒരു സമ്മേളനം എന്ന് വെച്ചാൽ ഒരു യോഗം നടക്കുന്നു കേക്ക് മുറിക്കൽ ആഘോഷം നടക്കുന്നു അതിനുശേഷം ചില ആശയവിനിമയങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു തൊട്ടു പിന്നാലെയാണ് അങ്ങ് ഇങ്ങനെ ആരോപണ ബോംബുകൾ തുടർച്ചയായി വർഷിക്കുന്നത് എന്ന് അപ്പോൾ അങ്ങയുടെ പിന്നിൽ പാർട്ടിയിലെ തന്നെ ചില കേന്ദ്രങ്ങൾ ചില നേതാക്കന്മാരുണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട് പിന്നീട് ഇതേ വ്യക്തി തന്നെ ഇടുക്കിയിൽ ഒരു റിസോർട്ടിലേക്ക് വരികയുണ്ടായി അവിടെ റിയാസിനെ പങ്കെടുപ്പിക്കാനുള്ള ഒരു ആലോചന ഉണ്ടായി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇടുക്കി ജില്ലാ നേതൃത്വം റിയാസിൻ്റെ ഓഫീസിനെ ബന്ധപ്പെട്ട് അതിൽ ചില കുഴപ്പങ്ങളുണ്ടായി എന്ന് പറയുകയുണ്ടായി അങ്ങനെ റിയാസ് വന്നില്ല പക്ഷേ ഈ നേതാവ് അവിടെ വന്നു ആ നേതാവിനെ പറ്റി കേൾക്കുന്ന പേര് പി ജയരാജൻ എന്നാണ് അങ്ങനെ ഒരു അവിശുദ്ധ ബന്ധം പി ജയരാജനും പി വി അൻവറും തമ്മിൽ മുഖ്യമന്ത്രിക്കെതിരായൊരു ആലോചന നടത്തുന്ന ബന്ധം ബാന്ധവം അങ്ങനെയുണ്ടോ ഞാൻ ജയരാജേട്ടനെ കാണുന്നത് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ടീച്ചർക്ക് വേണ്ടി വടകര രണ്ട് ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോയിരുന്നു ആ സമയത്താണ് ആ സാധുവിനെ കണ്ടിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പം ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് ഞാൻ വിളിക്കാൻ പോലും നിന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വിളിച്ചാൽ ഇ പിന്നെ വിളിച്ചിട്ടില്ല ആ സാധു ഈ പാർട്ടിയിൽ നിന്ന് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം എനിക്ക് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല അല്ല പക്ഷേ ഈ ഒരു 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 ആരോപണങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരെയൊക്കെ വിളിച്ചാൽ അത് വേറെ ഒരു ഒരാവശ്യമില്ലാതെ മനസാവാചാ കർമ്മനാണ് ഈ കാര്യം അറിയാത്ത ആളാണ് പി ജയരാജ് സഖാവായാലും ഇ പി ജയരാജ് സഖാവായാലും അതുകൊണ്ട് എനിക്ക് അടുപ്പക്കാരെ പോലും ഞാൻ എന്ത് എനിക്കറിയില്ല പറയുന്നത് അന്ന് മുഖ്യമന്ത്രി താങ്കളെയാണോ സ്വർണ്ണക്കടത്താൻ ഉദ്ദേശിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ പറയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ ഇന്നലെ എ റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് നമ്മുടെ രാജ്യസഭാ എംപിയാണ് പോലീസ് നടപടികൾ ശക്തമായി തുടർന്നാൽ ഈ കള്ളക്കടത്ത് കച്ചവടം പ്രതിസന്ധിയിലാകുമെന്ന് സ്വർണ്ണക്കടത്ത് മാഫികൾക്ക് മനസ്സിലായി ദൗർഭാഗ്യരോ എന്ന് പറയട്ടെ അൻവർ എടുക്കുന്നത് അവരുടെ സെക്യൂരിറ്റി പണിയാണ് പാർട്ടിയുടെ സെക്യൂരിറ്റി പണിയല്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എവിടെൻ്റായി താങ്കൾ ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനാണ് എന്ന് പാർട്ടിക്കാർ പറഞ്ഞു തുടങ്ങുന്നു അൻവർ വേദനയുണ്ടോ സങ്കടമുണ്ടോ ഒരു വേദനയില്ല സങ്കടമില്ല ഇനി അത് അവർക്ക് പറയാൻ മാർഗമുള്ളൂ റഹീമിനെ എന്നല്ല ഇനി അങ്ങനെ ഒരുപാട് ചതാക്കളത് പറയേണ്ടി വരും അല്ലാതെ മറ്റെന്താ പറയാ ഞാൻ പറയുന്നുണ്ടല്ലോ സ്പെസിഫിക് ആയിട്ട് ഈ നൂറ്റി എൺപത്തെട്ടോളം കേസുകൾ അന്വേഷിക്കാൻ സിറ്റിംഗ് ജഡ്ജി ഹൈക്കോടതി വെക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ അതിൽ അൻവറിനെ ഉൾപ്പെടുത്തിക്കോട്ടെ അൻവറിനെ ഈ സംഘമായിട്ട് ബന്ധം അതും പരിശോധിക്കട്ടെ തയ്യാറുണ്ടോ റഹീമ് പറയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമോ ഡി വി വലിയ നേതാവാണല്ലോ അല്ലേ ഘോര പ്രസംഗിക്കുന്ന സഖാവാണല്ലോ ശരി